അച്ഛൻ മരിച്ചപ്പോ തന്നെ അച്ഛന്റെ ബന്ധുക്കളും മരിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്ന് അഭിയേട്ടന്റെ മുമ്പിലായിരുന്നോണ്ട് കുറച്ച് മാന്യത കാട്ടണമായിരുന്നു, അത് കാട്ടി അത്രമാത്രം. എന്തോ യാചിക്കുന്ന പോലും ഉണ്ടായിരുന്നു അയാള്, എന്തൊക്കെയോ അയാൾക്ക് എന്നോട് പറയണമെന്നും ഉണ്ടായിരുന്നു. കേളവൻ, എനിക്കിഷ്ടമല്ല ആ മുഖം കാണുന്നത് പോലും. അതിനിതൊക്കെ എന്ത് ദ്രോഹ നിന്റെ മുത്തച്ഛൻ നിന്നോട് ചെയ്തത്? അങ്ങേരെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനല്ല, ബാലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാ. അയാള് പലപ്പോഴും അവളുടെ പേരും പറഞ്ഞുകൊണ്ട് എന്നോട് വഴക്കിടാൻ വന്നിട്ടുണ്ട്. അത് നീ അന്യ പെൺകുട്ടിയാണെന്ന ചിന്ത കൊണ്ടല്ലേ? ഇപ്പൊ ആ ചിന്ത നീ മാറ്റിയോന്നാ ഞങ്ങളുടെ ചോദ്യം. മാറ്റിയോടി. അമ്മ ആ വീടുമായിട്ട് എന്നെ എത്ര അടുപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ അകന്ന് തന്നെ നിൽക്കും. എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ കഥകൾ തന്നെയാ എനിക്ക് പ്രധാനം. ആ കഥയില് അവര് നല്ലവരല്ല, രാക്ഷസ കൂട്ടങ്ങൾ തന്നെയാ. മുത്തശ്ശി, എന്തിനാ അവളുടെ ഉള്ളില് ഇങ്ങനെ വിഷം കുത്തി നിറയ്ക്കുന്നത്? അല്ലടി, ഞാനെന്റെ കുഞ്ഞിനോട് കയ്പമംഗലത്തെ തെണ്ടികളെയൊക്കെ സ്നേഹിക്കാൻ പറയാൻ എല്ലാം പോയി വിളമ്പിട്ട് അവളുടെ ഒരു സങ്കടം. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഗായത്രി കയ്പമംഗലത്തെ അംഗമാണെന്നറിയാൻ വഴികൾ ഒരുപാടുണ്ട്. അവളെ ആരെങ്കിലും പിന്തുടർന്നാ മതി സത്യങ്ങൾ തിരിച്ചറിയാൻ. ആ, അവനൊക്കെ നായ്ക്കളെ പോലെ പിന്തുടരട്ടെ, അലഞ്ഞു തിരിയട്ടെ. എന്നാലും എന്റെ കുഞ്ഞ് അവിടുള്ള ഒന്നിനെ സ്നേഹിക്കത്തില്ല. അതോർത്ത് നീ മഞ്ഞു കൊള്ളുകയും വേണ്ട. പിന്നെ നീ അവരെയൊക്കെ കാണുന്നുണ്ടെങ്കില് ഒഴിഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞേക്ക്. അഭിയിൽ നിന്നും ബാല ആ പയ്യനെ പൊടിമോൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ യുദ്ധം നടക്കും. കയ്പമംഗലത്തെ ഓരോ ജന്തുക്കളെയും ചുട്ടരിക്കാനായിട്ട് നിന്റെ മോള് പാഞ്ഞു നടക്കും, ഓർത്തോ. കന്യാകുമാരിക്ക് അടുത്ത ആ ക്ഷേത്രം എന്റെ ജീവിതത്തിൽ പല വഴിത്തിരിവ് ഉണ്ടാക്കിയ പുണ്യസ്ഥലവാ. അവിടെ വെച്ച് ആ മംഗളകർമ്മം നടത്തുന്നതാ നല്ലത്. ഒന്നിനും ഞാനെതിരല്ല. അമ്മാവൻ ഉടനെ അമ്മയെ വിവരം അറിയിക്കും. അച്ഛൻ പിന്നെ ഇവിടെ ഇല്ല, പെങ്ങൾക്കൊപ്പം കുവയില്ല. ആരെയും ക്ഷണിച്ചുവരുത്തും നിൽക്കണ്ട. ബാലചന്ദ്രൻ ഡോക്ടറും സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോ പെട്ടെന്ന് വിവാഹം നടത്താനാ പറഞ്ഞത്. അദ്ദേഹത്തെ കാത്തു നിൽക്കണ്ടെന്നും പറഞ്ഞു. മെറീന ഇന്നും ഒരു ഭയമായിട്ട് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതുപോലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോ പിന്നെ എടുപിടി നിന്ന് വിവാഹം നടത്താനാ പറഞ്ഞത്. എന്നാൽ മെറീനെ പോലെ വന്നവൾ സ്വന്തം അനിയന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞില്ല. അത് പറയാൻ പറ്റില്ല. എങ്കിൽ ബാലമോളെ പോലെ തന്നെ ബാലനും പ്രതികരിക്കും. അനിയത്തിയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് അയാളും പറയും. അവന്റെ കുഞ്ഞിന്റെ വിവാഹമാണ്, എങ്കിലും ഇങ്ങനൊരു ഗതികേടിൽ ബാലം വരാത്തതാ നല്ലത്. അമ്മാവനെത്തി. ആ അഭി, അഭിയുടെ അമ്മയോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിന് സുഖമില്ലാത്ത ആ കുട്ടിയിൽ നിന്നും വിവാഹം മറച്ചു വെക്കണമെന്നും ആരും അറിയാതെ ചടങ്ങ് നടത്തണമെന്നുമാണ് പറഞ്ഞത്. ആദ്യം കുറെ ചൂടായി, പിന്നെ രവീണ മോളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നതൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഭയമായി. ഇഷ്ടം പോലെ ചെയ്യാനും പറഞ്ഞു. കന്യാകുമാരിക്കടുത്തുള്ള മുരുകൻ കോവിലിൽ വെച്ചാ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടു ദിവസത്തെ പരിപാടി, അതിനിടയിൽ അതങ്ങ് നടക്കണം. ചിങ്ങത്തിൽ തീരുമാനിച്ച വിവാഹം ചിങ്ങത്തിൽ തന്നെ നടക്കട്ടെ. രണ്ടു കൊച്ചുമക്കളാണ്, ആരോടാണ് പ്രിയം കൂടുതലെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഗായത്രി മോളോട് ഇത്തിരി സഹതാപം കൂടുതലുണ്ട്. അച്ഛനില്ലാത്ത കുഞ്ഞെന്നൊരു വാത്സല്യം. എന്ന് വെച്ചാ 6 വയസ്സ് മുതൽ ബാലമോളെ ലാളിക്കുക, മറിച്ച് 10-18 വർഷത്തെ ലാളന, ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം, അത് മനസ്സിൽ കൊണ്ട് നടക്കുക ഗായത്രി മോളുടെ കാര്യത്തില്.
അതാ കാണുമ്പോ നിയന്ത്രണം വിട്ടു പോകുന്നത്. അതിന്റെ ഒരു മുൻതൂക്കം ഗായത്രി മോൾക്കും കൊടുത്തേ മതിയാവൂ. അങ്ങനെ വരുമ്പോ ഈ വിഷയത്തിന്റെ പേരിൽ മോളെ വേദനിപ്പിക്കുന്നതും ഇത്തിരി പ്രയാസമുള്ള കാര്യമാ. ബാലമോളും അഭിയും തമ്മിൽ വിവാഹിതരായി കഴിഞ്ഞ അത് ഗായത്രിക്ക് മരണം തന്നെയാ. അതെ, അതവള് പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതിന് കൂട്ടുനിന്നവരൊക്കെ ആ കുട്ടിക്ക് ശത്രുക്കളാവും. അവയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് എന്ത് അനുഭവം ഉണ്ടാവും എന്ന് രവീണ മോളുടെ കാര്യം കൊണ്ട് എനിക്കറിയാം. പിന്നെ വാശി ഭ്രാന്തായി മാറും. പിന്നെ എന്തും ചെയ്യാൻ മനക്കരുത്തുണ്ടാവും ആ കുട്ടിക്ക്. വർഷങ്ങൾക്ക് ശേഷം എന്റെ മോള് മടങ്ങി വന്നത് ഇങ്ങനൊരു പരീക്ഷണം കൊണ്ടാണല്ലോ അഭിരാമേ. എന്നെ എന്റെ മോള് കൂടുതൽ വെറുക്കുവോ, തള്ളിക്കളയുവോ? അത് ഈ ഹൃദയത്തിൽ ആഞ്ഞടിക്കുന്നതിന് തുല്യവാ. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ബാലമോൾക്ക് അഭിരാമിനെ കൊടുക്കരുതെന്ന് പറയാൻ പറ്റുമോ? അത് ശരിയാണോ? ഇവിടെ ശരിയും തെറ്റും നോക്കിയിട്ട് കാര്യമില്ല സർ. തീരുമാനിച്ചത് തന്നെയാ, കന്യാകുമാരിയിൽ വെച്ച് കല്യാണം. പക്ഷെ ബാലമോള് എങ്ങനെയെങ്കിലും മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വഴിക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നേ പറ്റൂ. കാണാൻ കാത്തിരുന്ന കൊച്ചുമകൾ അരികിലെത്തി. എന്നാൽ സന്തോഷിക്കാൻ വകയില്ല. ആദിയാണെങ്കിലോ അതൊരു കുന്നോളം ഉണ്ടുതാനും. പറയാം ബാലമോളോട് വിവാഹത്തിന് തയ്യാറാവാൻ. പാവം, മനസമാധാനം പോയി. എന്നുവെച്ചാ ഇതുപോലൊരു കൊച്ചുമോള് ജനിച്ചാ പിന്നെ എന്ത് ചെയ്യും? വിവാഹം മുടങ്ങിയതില് ഒരു സങ്കടവും നിനക്കില്ലല്ലോ മോളെ. സങ്കടമൊക്കെ ഉണ്ട്, പിന്നെ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം അമ്മേ. വെറുതെ നിരാശയിൽ മുങ്ങി ജീവിതം തീർക്കാനല്ലോ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച IAS എടുത്തത്. സബ് കളക്ടറായി നിയമനം കിട്ടിയപ്പോഴേ അറിയായിരുന്നു സംഘർഷം നിറഞ്ഞതായിരിക്കും എന്റെ ജീവിതമെന്ന്. പ്രത്യേകിച്ച് സ്വന്തം ജോലി തികഞ്ഞ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ വന്നു. എന്നും യുദ്ധം. അതിനിടയിൽ സമാധാനമായി സപ്പോർട്ടായി ഉണ്ടായിരുന്നത് അഭയേട്ടനാ. ആ ആളും എന്നിൽ നിന്നും അകലുന്നുണ്ടെന്നറിഞ്ഞപ്പോ ഞാൻ പിന്മാറി വിവാഹത്തിൽ നിന്ന്. അത് തെറ്റായ ഒരു പിന്മാറ്റമാണെന്നാ എല്ലാവരും പറയുന്നത്. അതാണ് സത്യവും. മുത്തശ്ശൻ അഭയേട്ടനെ ഒരുപാട് ന്യായീകരിച്ചു കഴിഞ്ഞു. എല്ലാത്തിനും പിന്തുണയായി ശ്രീമാമ കൂടെയുള്ളപ്പോ ആദ്യം എടഞ്ഞു നിന്നിരുന്ന മുത്തശ്ശൻ മാറി. ശ്രീമാമ അതിന് ശ്രമിച്ചു, മുത്തശ്ശനെ പറഞ്ഞു തിരുത്തി. മോളോട് വാദിച്ച് ജയിക്കാൻ ഞാനില്ല. അബദ്ധമാ മോള് കാണിക്കുന്നത് ചിന്തിക്കുന്നതും, അത്രമാത്രം എനിക്കറിയാവൂ. ഇനി എന്തായാലും തർക്കം വേണ്ട. മൂത്തവരുടെ വാക്കുകൾ ധിക്കരിക്കാത്ത മോള് ഇവിടെ ഞങ്ങളെ അനുസരിക്കണം. നാളെയെങ്കിൽ നാളെ വിവാഹം. ആൾക്കൂട്ടം വേണ്ട, ആരവവും. ഏതെങ്കിലും ക്ഷേത്രനറയിൽ വെച്ച് താലികെട്ട്, അത്രമാത്രം മതി. എന്നും മുത്തശ്ശനെ അനുസരിച്ചാണ് എന്റെ ശീലം. എന്നാ ഇതെന്റെ ജീവിതമാണ് മുത്തശ്ശ. ജീവിത പങ്കാളിയാവാൻ പോകുന്ന ആളിനെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും മനസ്സിൽ കയറിയ പിന്നെ ആ ബന്ധം വളർത്തുന്നത് ശരിയല്ല. അങ്ങനെ വളർത്തിയ ആ ജീവിതം വിജയിക്കുകയും ചെയ്യില്ല. എന്താ മോൾ അഭിയിൽ കാണുന്ന ന്യൂനത? അത് ഞങ്ങളെ കൂടെ അറിയിക്കേ, എന്നിട്ട് ഞങ്ങൾ പറയാം മോൾ പറയുന്നതിൽ കഴമ്പുട്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ കൂടെ നിൽക്കുകയും ചെയ്യാം. മോളെ അതാ വേണ്ടത്. മോൾ അഭിയെ കുറിച്ച് തെറ്റായിട്ട് എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ അത് പറയണം. നിശ്ചയിച്ച മുഹൂർത്തം മാറ്റി എന്നതാ അഭിയിൽ ആരോപിക്കാവുന്ന കുറ്റം. എന്നാ അതിന് അയാളുടെ പക്കൽ ന്യായീകരണമുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ ബോധ്യാവുകയും ചെയ്തു. എന്താ എന്റെ ശ്രീമാമയ്ക്ക് ബോധ്യപ്പെട്ടത്? ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. എന്താ ഞാൻ പിന്മാറാൻ കാരണമെന്ന് വ്യക്തമായിട്ടറിയാം.
ഇടയ്ക്ക് എന്റെ സമനില പോയി, എന്റെ നിയന്ത്രണം വിട്ടുപോയി. അവിടെ ഞാൻ മനസ്സിനെ അടക്കി, എന്നിട്ട് വ്യക്തമായ തീരുമാനവും എടുത്തു. വേണ്ട ഈ വിവാഹം, അഭയട്ടെ മാറ്റിയ ഈ വിവാഹം, അതിനെ ഒരിക്കലും വേണ്ട. അല്ലെങ്കിൽ തന്നെ നാലാളറിയാതെ എന്തിനാ അങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത്? എല്ലാവരും ആരെയാ ഭയക്കുന്നത്? ആത്മഹത്യ ഭീഷണി മുഴക്കി കാടിളക്കി നടക്കുന്ന ഞാനൂലായ ഗായത്രി എന്ന പെണ്ണിനെയോ? എങ്കിൽ അവളെ കെട്ടിട്ട് അഭിയേട്ടൻ, അപ്പോ ആർഭാടമായി അഭിയേട്ടനെ വിവാഹം നടത്താം. ഞാനും വേണമെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാം. അതിന്റെ ബലമോൾക്ക് കഴിയോ? ആ സമയത്ത് അതിനുള്ള ധൈര്യം കിട്ടുമായിരിക്കും. മോളെ, പിന്നെ മോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ അതിന് വ്യക്തമായ മറുപടി തന്നു കഴിഞ്ഞു. മുത്തശ്ശന്റെ കൊച്ചുമോളായി ഞാൻ ഇവിടെ ഇവിടെ ജീവിക്കും, ഈ വീട്ടിൽ. ഉരുകേണ്ടി വരും കൊച്ചുമക്കൾക്കിടയിൽ കിടന്ന്. കൊച്ചുമക്കൾക്കിടയിൽ കിടന്നോ? അതെ, ഒരാളിങ്ങനെ വാശി പിടിക്കുന്നു, മറ്റേയാളെ കാണാനുമില്ല. അപ്പൊ അതിന്റെ ആദി ഒരുപാടായിരിക്കുമല്ലോ. കർത്തുച്ചി, എത്രയും പെട്ടെന്ന് അബിയും ബാലയും ഒന്നിക്കണം. ഒന്നിച്ചില്ലെങ്കിൽ അത് പിന്നീട് എല്ലാവരും കരയാൻ കാരണമാവും. ഞാനൊരു തീരുമാനം അറിയിച്ചു, അതാരുടെയും പ്രേരണയാൽ എടുത്ത തീരുമാനമല്ല, സ്വയം തോന്നി ചെയ്തതാ. അതിൽ നിന്നിനി മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെന്തിന് മറ്റുള്ളവരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ നോക്കുന്നത്? അങ്ങനെ എന്തിനാ എന്റെ മനസ്സമാധാനം കളയുന്നത്? ഇപ്പം ആരാരുടെ മനസ്സമാധാനം അടി കളയുന്നത്? നന്നായിട്ടൊന്ന് ഉറങ്ങിട്ട് ദിവസങ്ങളായി. അത് കുറ്റബോധം കൊണ്ടുള്ള ഉറക്കക്കുറവായിരിക്കും. കുറ്റബോധം എന്തിന്? അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമില്ല. വിശദീകരിക്കണം. നീ നിന്റെ ഉള്ളിൽ മാറാലി ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. എന്നിട്ട് എന്റെ മറുപടി കൂടി കേട്ടിട്ട് വേണം ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ട് മറ്റുള്ളവരെ കൊല്ലുകയല്ല വേണ്ടത്. ഞാൻ സന്തോഷത്തോടെയാ ഗായത്രിയെ വിവാഹം കഴിക്കാൻ അഭിയേട്ടനോട് പറഞ്ഞത്. നിങ്ങൾ തമ്മിലാണ് ചേർച്ചയെന്ന് എനിക്ക് തോന്നി. നിങ്ങളെ പിരിക്കുന്നത്, വേർപെടുത്തിയിട്ട് അവിടേക്ക് കയറി കൂടുന്നത് ശരിയല്ലാന്ന് തോന്നി. എടീ അനിയത്തി, വെറും ഒരു അനിയത്തിയുടെ സ്ഥാനം മാത്രമാണ് എന്റെ ഉള്ളിൽ അവൾക്ക്. അതിനപ്പുറം ഒന്നുമില്ല, ഒന്നും. രവീണയുടെ ജീവിതം പിച്ചി ചിന്ത നോക്കിയവൾക്ക് നരകം വിധിക്കുന്ന സ്വഭാവാ അഭിയേട്ടന്റേത്. എന്നിട്ടും അവൾ എങ്ങനെ അഭിയേട്ടൻ അനിയത്തിയായി? സ്വന്തം വീട്ടിലേക്ക് യഥേഷ്ടം വരാനും പോകാനും അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? അങ്ങനൊരുവൾ മരിക്കാൻ പോകുമ്പോ മരിക്കട്ടെ എന്ന് കരുതുന്നതിന് പകരം പിന്നാലെ പോയി അവളെ അടക്കി പിടിച്ചോണ്ട് പോകുന്നത് എന്തിനാ? ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം എന്റെ പക്കലുണ്ട്. എന്നാൽ അത് പറഞ്ഞാ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം തന്നെയാണ് സത്യങ്ങൾ മൂടി വെക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, അഭിയേട്ടൻ പറയാൻ പോകുന്ന സത്യങ്ങൾ ഇനി എനിക്ക് കേൾക്കണ്ട. എന്റെ ശരി അതാ എനിക്ക് വലുത്. ആരെയൊക്കെ പ്രേരിപ്പിച്ച് പറഞ്ഞു വിട്ടാലും ഇനി ഈ വിവാഹം എനിക്ക് വേണ്ട. അതെ, നല്ല സുഹൃത്തുക്കൾ, അതിനപ്പുറം ഇനി മറ്റൊന്നും എന്റെ മനസ്സിലില്ല. കഴിഞ്ഞുപോയ 7-8 വർഷം നിനക്കെങ്ങനെ മറക്കാൻ പറ്റുമോടി? ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ മറന്നു, എല്ലാം ഞാൻ മറന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ മറന്നു, എല്ലാം ഞാൻ മറന്നു. ഇനി നല്ല ഓർമ്മകളില്ല, കഴിഞ്ഞ കാലവും ഇല്ല.
ദേവീത് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെയും എനിക്ക് ചുറ്റിനുള്ളവരെയും ശല്യം ചെയ്യരുത്, പ്ലീസ്. ആഹാരം എടുത്തു വെക്കട്ടെ. ഇപ്പൊ വേണ്ട മോളെ, നല്ല വിശപ്പ് തോന്നുന്നില്ല. അല്ല, ഇതെന്തിനാ ഇങ്ങനെ പകുത്തു മാറ്റി വെക്കുന്നേ? അത് ഒരു ഭാഗം ബാലമോൾക്ക്, ഇത് ബാലമോളുടെ വാവയ്ക്ക്. എല്ലാം വാവയ്ക്കുന്ന ബാലമോള് പറയാറ്. അത് വേണ്ട, രണ്ടാളും എനിക്ക് ഒരുപോലെയാ. സ്വർണം പകുത്തിട്ട് എന്താച്ചാ കാര്യം? അത് അണിയേണ്ട ആളെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. കാണാൻ കഴിയും. എത്രയും പെട്ടെന്ന് ആ മോള് നമ്മളെയൊക്കെ തേടി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ബാലമോളെ പോലെ തന്നെ ആ മോളുടെയും വിവാഹത്തിൽ നമുക്ക് ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ പങ്കുകൊള്ളാനും കഴിഞ്ഞേക്കും. പക്ഷെ ബാലമോളുടെ വിവാഹം നടക്കുന്ന കാര്യം സംശയമായല്ലോ അച്ഛാ. ഒരമ്മയെന്ന നിലയില് ബാലമോളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ കാർത്തൂന് കഴിയണം. ഇനി ആ ചടങ്ങ് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. അവൾ ഈ വീട്ടില് ഏറ്റവും അനുസരണയോട് പെരുമാറുന്നത് അച്ഛനോടാ. എന്നിട്ട് ഈ വിഷയത്തിൽ അണുവിട മാറാൻ ഒരുക്കമല്ല. അത്രയ്ക്ക് എന്ത് തെറ്റാച്ചാ അഭി ചെയ്തത്? അത് അഭിരാം ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ഗായത്രി സമ്മതം തെറ്റിയവളെ പോലെ പെരുമാറിയപ്പോ അയാളൊന്ന് പകച്ചുപോയി. ഗായത്രി എന്തെങ്കിലും അരുതാത്ത പ്രവൃത്തി ചെയ്താ അത് പിന്നീട് പലർക്കും മാനസിക പ്രശ്നമാകുമെന്ന ചിന്ത അയാളെ അലട്ടി. ഞാൻ പറഞ്ഞത് സത്യമാച്ച. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവതരിച്ച ആളാ എല്ലാത്തിനും കാരണം. അതുകൊണ്ട് അവൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, നശിക്കും. എന്തിനാ മോളെ ഏത് നേരവും ആ കുട്ടി ഇങ്ങനെ പ്രാകുന്നത്? അച്ഛനും പ്രാകിയിട്ടുണ്ടല്ലോ. സങ്കടമുണ്ട് എനിക്ക് ബാലമോളുടെ വിവാഹം മുടങ്ങിയതില്. ആ വേദന അത്ര പെട്ടെന്നൊന്നും വിട്ടകന്നു പോകില്ല. അതുകൊണ്ട് അവളാണ് ഇനിയും ഈ ബന്ധത്തിന് തടസ്സമെങ്കിൽ അവൾക്ക് നന്മയൊന്നും ഉണ്ടാകാൻ പാടില്ല. ബാലമോളെ കരയിക്കുന്നതിന് അതിന്റെ ഇരട്ടി സങ്കടം അവൾക്ക് കിട്ടുകയും വേണം. ജീവിതം പഠിക്കുന്നു അവള്. പറയാൻ പോകുന്ന സത്യങ്ങൾ ഇനി എനിക്ക് കേൾക്കണ്ട. എന്റെ ശരി അതാ എനിക്ക് വലുത്. ആരെയൊക്കെ പ്രേരിപ്പിച്ച് പറഞ്ഞുവിട്ടാലും ഇനി ഈ വിവാഹം എനിക്ക് വേണ്ട.
കമ്മീഷണർ മുറപ്പെണ്ണിന് ദ്രോഹങ്ങൾ ചെയ്തിട്ട് പോലും പൊടിമോളെ അയാളെ സ്നേഹിക്കാൻ തയ്യാറായത്. ഉടൻ വിവാഹമെന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുമ്പോ വിവാഹം വേണ്ട എന്ന ശക്തമായ തീരുമാനം ബാല എടുത്തു കഴിഞ്ഞിരിക്കുന്നു.